പിന്നെ ഞാൻ പറഞ്ഞ ആദി ആദിത്യവർമ്മൻ എന്റെ ക്ലാസ്മേറ്റ് അപാര ബ്രെയിനാ ഐഡിയ ഒക്കെ ഇവൻ തരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് സീക്രട്ട് ആയിരിക്കുമല്ലോ 100% വിശ്വസിക്കാം ആദി ഇതാ മാനുവലെങ്കിൽ ഹലോ ഹലോ വാ ഇവന്റെ പാരന്റ്സ് ഡൽഹിയിലാ ഡാഡി സി ബി ഐയില് മമ്മി ഐ പി എസും മമ്മി ഇപ്പൊ ജലന്ധറിൽ എസ് പി ഇല്ലേ അതെ ഇവിടെ ഇപ്പോ ഇവന്റെ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ പേടിക്കണ്ട അപ്പൂപ്പന് കണ്ണു കാണൂല കാറ്ററാറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിരിപ്പാ ചെവി പണ്ടേ ഔട്ട് ആർമി കേണലായിരുന്നു ആദ്യാണോടാ അതെ അപ്പൂപ്പ നീ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല വാ ഇതെന്റെ ഫ്രണ്ട്സ് ഇത് മാഷ് വാ ഇരിക്കൂ എത്ര പേരെ കൊല്ലണമെന്നാ പറഞ്ഞേ നീ മറന്നുപോയോ ഒരാളെ നിധിയുടെ പപ്പയെ ഓ യെസ് ഞാൻ ഓർക്കുന്നു ഇംഗ്ലീഷ് നോവൽസ് വായിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത് അങ്ങനെയൊന്നുമില്ല നല്ല നല്ല മർഡേഴ്സ് എക്സൈറ്റിംഗ് ക്രൈംസ് ഒക്കെ ഇംഗ്ലീഷിലേ കാണാൻ പറ്റൂ ഒരാളെ മാത്രമേ കൊല്ലാനുള്ളൂവെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഫോളോ ചെയ്യാം ഷെർലക് ഹോംസിൻ്റെ ഞാൻ റെഡിങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരാളെ സിമ്പിളായി കൊല്ലാൻ പറ്റും മറ്റേ ഇല്ല മർഡർ മെത്തേഡ്സ് ഈ ബുക്സിലുണ്ട് അഗത ക്രിസ്റ്റി പോൾ ബ്രിഗ്ഹിൽ മർഡർ നേരിട്ട് കണ്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ സീരീസ് കാണാൻ നല്ലതാ ഒരു ധൈര്യം കിട്ടും അല്ല ഇതിലൊക്കെ അവസാനം കൊല്ലനെയാളെ പിടിക്കുമല്ലേ അത് പിന്നെ നോവലിൽ വില്ലനെ നായകൻ പിടിച്ചില്ലെങ്കിൽ പുസ്തകം ചെലവാകില്ല സിനിമയിലും അങ്ങനെ ചെയ്താലേ ഈ സൂപ്പർ സ്റ്റാർസിനെ പിടിച്ചെടുക്കാൻ പറ്റൂ ഈ നോവലിലും സിനിമയിലും അല്ലാത്ത വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഒരാളെ കൊല്ലാൻ പേടിയുണ്ടല്ലേ ഏ അങ്ങനൊന്നുമില്ല എങ്കിലും എന്റെ സ്വന്തം ചില ഐഡിയാസ് ഫോളോ ചെയ്യാം ഞാൻ കുറെ കൊല്ലമായി ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-25 കൊല്ലമായി കാണും ആവോ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ബി സീരിയസ് വി ആർ ഡിസ്കസിംഗ് എ സീരിയസ് മാറ്റർ എന്റെ ഈ മെത്തേഡ് അനുസരിച്ച് മാനവരങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിധിയുടെ പപ്പയ്ക്ക് ക്ലബിലോ ബാറിലോ മറ്റോ പോകുന്ന സ്വഭാവമുണ്ടെങ്കിൽ അങ്കിൾ അവിടെ ചെല്ലുക എന്നിട്ട് പപ്പയെ അറിയാതെ പാർക്ക് ചെയ്ത കാറിന്റെ പിൻസീറ്റിൽ ഒളിക്കുക കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ ഉണ്ടാവും ലോക്ക് ചെയ്ത കാർ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട് അത് ഞാൻ പഠിപ്പിക്കാം ശരി എന്നിട്ട് പപ്പ കാറോടിച്ച് പോകുമ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നിട്ട് പാൻറ്റിന്റെ പോകലിൽ കരുതി വെച്ച കയർ മെല്ലെ എടുത്ത് സഡനായി പപ്പയുടെ കഴുത്തിലിട്ട് കുരുക്കുക സൂക്ഷിക്കണം കഴുത്തിൽ കൃത്യമായി വീഴണം തേർഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ കഴുത്തിൽ കുരുക്കിട്ട് കഴിഞ്ഞാൽ വണ്ടിതെ ഈ പാലം വഴി വരാൻ പറയുക സാധാരണ പോലെ ഓടിക്കാൻ അയാൾക്ക് അവസരം കൊടുക്കണം വണ്ടി പാലത്തിലെത്തിയാൽ കുരുക്കും മുറുക്കുക എന്ന് വെച്ചാൽ പപ്പ പിടങ്ങി മരിക്കുന്നത് വരെ ഫോർത്ത് സ്റ്റെപ്പ് സിമ്പിളാണ് മരിച്ചു എന്നുറപ്പായാൽ അങ്കിൾ കാറിൽ നിന്നിറങ്ങുന്നു കുരുക്കൂരി മാറ്റുന്നു ചുറ്റും നോക്കി മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ബോഡി ഉൾപ്പെടെ കാർ ഈ കായലിൽ തള്ളുന്നു ഒന്നെങ്കിൽ കാർ കായലിൽ താണു വയ്ക്കുള്ളൂ ഇല്ലെങ്കിലും ഭയപ്പെടണ്ട ഇതൊരു ആക്സിഡന്റ് എത്താണെന്ന് ആളുകൾ കരുതിക്കൊള്ളും എനി ഡൗട്ട്സ് മോനെ ഒരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല ഈ കുരുക്ക് കഴുത്തി മുറുകുമ്പോ വണ്ടി കൺട്രോൾ വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാലോ അപ്പോ പിന്നെ ഇവളുടെ പപ്പ എന്നെ കയറി അറ്റാക്ക് ചെയ്യില്ലേ അങ്ങനെ ഒരു പേടിയുണ്ട് നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം കുറച്ചുകൂടി ഇന്റലിജന്റ് ആയ ഒരു മെത്തേഡ് ഓക്കെ ഓക്കെ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിധിയുടെ പപ്പയെ അങ്കിൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കുക എന്നതാണ് അതെങ്ങനെ എത്തിക്കും അത് നമുക്ക് ആലോചിക്കാം ആദ്യം മെത്തേഡ് പറയട്ടെ അങ്കിൾ അവിടെ വെച്ച് അയാൾക്ക് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു അങ്കിൾ കുടിക്കരുത് കുടിക്കുന്നത് അഭിനയിക്കുക എന്നിട്ട് ഇടയ്ക്ക് അങ്കിളിന്റെ കയ്യിലെ ഗ്ലാസ് അറിയാതെ താഴെ വീഴുന്നു ഗ്ലാസ് പൊട്ടണം പിന്നെ സോറി പറഞ്ഞ് ഗ്ലാസ് പീസുകൾ പെറുക്കിയെടുത്ത് അങ്കിൾ ദൂരെ എറിയുന്നു എന്നാൽ ഒരു ഗ്ലാസ് പീസ് മൂർച്ചയുള്ള ഒരു ഗ്ലാസ് പീസ് മാത്രം അങ്കിൾ ദൂരെ എറിയുന്നില്ല അത് ക്ലെവറായി കയ്യിൽ ഒളിപ്പിക്കുന്നു പിന്നെ സംസാരിച്ച് അങ്കിൾ പപ്പയുടെ പിന്നിലെത്തുന്നു സഡനായി ഗ്ലാസ് പീസ് പപ്പയുടെ കഴുത്തിൽ അമർത്തുന്നു ബി കെയർഫുൾ പിന്നെ വിടരുത് അയാൾ മരിക്കും വരെ അങ്കിളിന്റെ കൈ മുറിഞ്ഞിരിക്കും എങ്കിലും വിടരുത് ഇങ്ങനെ ഒരു സീൻ അബ്തക് ചപ്പൻ എന്ന ഹിന്ദി പടത്തിലുണ്ട് പക്ഷേ അയാൾ കുതറിയാലോ എന്നെ ഇടിച്ചു വീഴ്ത്തിയാലോ അപ്പൊ അയാളെ ഫിസിക്കലായി കീഴ്പ്പെടുത്താമെന്ന് കോൺഫിഡൻസ് ഇല്ല അല്ല അയാളോട് നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞ സേഫ് ആയിട്ട് കൊല്ലാൻ വേറെ വഴിയൊന്നുമില്ല അതിന് സിമ്പിളായ ഒരു വഴിയേ ഉള്ളൂ ഷൂട്ട് ചെയ്യുക അത് കൊള്ളാം അത് സേഫാ പക്ഷേ അതിന് ഗൺ വേണ്ടേ ഗൺ ഗണ്ണൊക്കെ ഉണ്ട് 60s-ൽ ഇന്ത്യ ചൈന വാർ നടക്കുമ്പോ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന സർവീസ് ഗണ്ണാ ബുള്ളറ്റ്സും ഉണ്ട്
പക്ഷേ അപ്പൂപ്പനത് അലമാരി വെച്ച് പൂട്ടിയിരിക്കുക. അത് എടുക്കാൻ പറ്റിയാ നല്ലതാ. ലൈസൻസ് ഒന്നും പുതുക്കാത്തോണ്ട് ഇപ്പൊ ഈ തോക്ക് ഒരു രേഖയിൽ ഉണ്ടാവൂല. ഷൂട്ട് ചെയ്തപ്പോൾ ഏത് കണ്ണിൽ നിന്ന് വന്നൊന്നും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സേഫാ. പക്ഷേ ഗണ്ണങ്ങനെ എടുക്കൂന്ന. അത് ആദ്യ വിചാരിച്ച പറ്റും. അപ്പൂപ്പൻ അറിഞ്ഞാലോ? അറിയാതെ എടുക്കണം. ശ്രമിക്ക. ഞാൻ പഠിപ്പിക്കാം. ഡൽഹിയിലായിരുന്നപ്പോ ഡാഡി എന്നെ പഠിപ്പിച്ചു തന്നതാ. യു നോ മൈ ഫാദർ ഇസ് എ ഷാർപ് ഷൂട്ടർ. എന്നാലും പബ്ലിക് പ്ലേസിൽ വെച്ച് അങ്കിൾ അയാളെ ഷൂട്ട് ചെയ്യുന്ന റിസ്കാ. എത്ര ശ്രമിച്ചാലും എങ്ങാനും ഉന്നം തെറ്റിയാലോ? മാത്രമല്ല അപ്പൊ ആളുകൾ കാണുകയും ചെയ്യും, തൊണ്ടിയോടെ പിടിക്കപ്പെടും. പിന്നെ എന്ത് ചെയ്യാതെ? അയാളുള്ളടുത്ത് അങ്ങൾ ചെല്ലുന്ന റിസ്കാ. അപ്പൊ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അയാളെ വിളിച്ചു വരുത്തണം, എന്നിട്ട് മറങ്ങി എന്ന് ഷൂട്ട് ചെയ്യുക. അതിന് ഞാൻ വിളിക്കുന്നിടത്ത് അയാൾ വരുമോ? വരുത്തണം. അതെങ്ങനെ? അതിനൊരു ഐഡിയ കണ്ടെത്തണം. കുറച്ച് ബുദ്ധിമുട്ടാ. പറ്റും. ഒന്നുകിൽ ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്കിളും ഞാനും തമ്മില് കമ്പനി ഉള്ളത് അയാൾക്കറിയാം. എന്നെ ഉപദ്രവിക്കുന്നതെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്കിൾ ഫോൺ ചെയ്ത് അയാളോട് പറയാം. എന്നിട്ട് ത്രെട്ടൻ ചെയ്യാം. മമ്മിയോടും ആരോടും പറയാതിരിക്കാൻ പണം ആവശ്യപ്പെടുക. പിന്നെ രാത്രി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ പണവുമായി വരാൻ പറയണം. എന്നിട്ട് ആദ്യം പറഞ്ഞതുപോലെ മറഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുക. ഐഡിയ കൊള്ളാം. എന്നാലും അയാൾ വരുമോ? വരും. മമ്മി അറിയുന്നതിൽ അയാൾക്ക് പേടിയുണ്ടാവും. പിന്നെന്ത് ഡൗട്ട്? ഇനി ലാസ്റ്റ് മിനിറ്റിൽ അങ്കിൾ കാല് മാറുമോ? നോക്ക്, ടെൻഷൻ ആയോ? ഇല്ല, അങ്കിൾ കാല് മാറില്ല. അങ്കിൾ തീരുമാനിച്ചതാ. ഇനി എപ്പോ എവിടെ വെച്ചാണെന്ന് പറഞ്ഞാ മതി. എന്റെ നിധിക്കുട്ടിക്ക് സന്തോഷമായില്ലേ? അങ്കിളിന് അത് മതി. ഇനി എല്ലാം കഴിഞ്ഞ് എങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടാൽ ധൈര്യമായിട്ടിരുന്നു നിങ്ങളെ മൂന്നുപേരെയും അങ്കിൾ കാട്ടിക്കൊടുക്കില്ല. മർഡർ പ്ലാൻ ചെയ്തതും നടത്തിയതും എല്ലാം ഞാൻ തനിച്ച് മാത്രമാണെന്ന് പോലീസിനോട് പറഞ്ഞോളാം. നോക്ക്, ഈ ചെറുപ്രായത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. എന്നുവെച്ച് സത്യം ഒരിക്കലും പുറത്തു വരില്ല എന്ന് മോള് വിചാരിക്കണ്ട കേട്ടോ. ദൈവൻ, ഇവനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇവനാളത്ര ശരിയല്ലെന്ന്. മോള് നോക്കിക്കോ, എന്തെങ്കിലും സത്യം ലോകം അറിയുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ വായിലൂടെ ആയിരിക്കും. ഞാൻ അപ്പൊ പിന്നെ ഇവൻ സത്യം പറയാതിരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ മോളെ. അതെന്താന്നറിയാവോ? മോള് കുറച്ചുകൂടെ വലുതാവുമ്പോ ഇവനെ കല്യാണം കഴിക്കും. ഒരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ സത്യത്തിൽ അവനെ തട്ടുന്നതിന് തുല്യമാ. കെട്ടിക്കഴിഞ്ഞ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയുടെ അനുവാദം ഇല്ലാതെ കമാന്നൊരു അക്ഷരം മിണ്ടി ചരിത്രമുണ്ടോ? ഇല്ലടാ മോനെ. ഗൺ റെഡി. ഇനി ഇത് ബുള്ളറ്റ്സിൽ ഓടിയാ മാത്രം മതി. നോക്കട്ടെ.